എൻ്റെ പേര് ഗൗതം. വീട് മലപ്പുറത്ത് തിരൂരിനടുത്ത് ഉഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ രണ്ട് ഇഗ്വാനകളെയാണ് ഇപ്പം നിലവിൽ വളർത്തുന്നത്. ഇഗ്വാനാന്നുള്ള പെറ്റിനെ ചൂസ് ചെയ്ത് വളർത്താനുള്ള കാരണം എന്താ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പെറ്റ്സ് ചെറുപ്പത്തിലെ വളരെ ഇഷ്ടമായിരുന്നു, പല മീനുകളായാലും പക്ഷികളായാലും ഒക്കെ വളർത്താൻ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ ഇഗ്വാന വളർത്തുന്നത് കണ്ടത്, ഫോട്ടോസൊക്കെ കണ്ടു ഫേസ്ബുക്കിലൊക്കെ ആയിട്ട്. അപ്പോഴുള്ളൊരു ആഗ്രഹമായിരുന്നു വാങ്ങിച്ച് വളർത്തണമെന്ന്. അങ്ങനെ ഒരു രണ്ടര വർഷം മുമ്പ് ആണ് ഞാൻ വാങ്ങിക്കുന്നത്, എറണാകുളത്ത് വെച്ചിട്ടാണ് വാങ്ങിക്കുന്നത്. ഒരു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളായിരുന്നു വാങ്ങിച്ചത്. അവരാണ് ഇവർ രണ്ടുപേര്, ബ്രിസ്റ്റോയും ബെല്ലയും. ബെല്ല കൂട്ടിനകത്തുണ്ട്, ഫീമെയിൽ ഇഗ്വാന. ഇത് മെയിൽ ഇഗ്വാനയാണ്. ഇവർക്കിപ്പോൾ രണ്ടര വയസ്സ് കഴിഞ്ഞു. അങ്ങനെയാണ്. ഇഗ്വാനാസിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എൻ്റെ അടുത്ത് ഇപ്പം ആദ്യമായിട്ടാണ്, ഇതാണ് ഇവരുടെ ഫസ്റ്റ് ബ്രീഡിംഗ് സീസൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ അവർക്ക് രണ്ടര വയസ്സ് കഴിഞ്ഞു. അപ്പം രണ്ടര ടു മൂന്ന് വയസ്സിലാണ് ആദ്യമായിട്ട് ബ്രീഡായി തുടങ്ങുന്നത്, മുട്ടയിട്ട് തുടങ്ങുന്നതൊക്കെ. അപ്പം ഇപ്രാവശ്യം ഈ സീസണിൽ അതാണ് ഇവനിങ്ങനെ കളറൊക്കെ മാറിയിരിക്കുന്നത്. നോർമലി ഒരു ഗ്രീൻ കളറാണ്, ഈ റെഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടാണ്. അപ്പം ഇപ്രാവശ്യം ഈ സീസണിൽ ഇവരിത് മെയ്റ്റ് ചെയ്തിട്ടുണ്ട്, മെയിലും ഫീമെയിലും കൂടെ മെയ്റ്റ് ചെയ്തു. അപ്പം ഹോപ്പ്ഫുള്ളി അവരിപ്രാവശ്യം ഈ സീസണിൽ മുട്ടയിടും, കുഞ്ഞുങ്ങളാവുന്ന പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇപ്പം ഇവരുടെ ഈ ഞാൻ പറഞ്ഞ പോലെ മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴാണ് ഇവരുടെ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത്. ആ സമയത്ത് മെയിലും ഫീമെയിലും ഇഗ്വാനസ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും റിസെപ്റ്റീവ് കണ്ടീഷനിലാണെങ്കിൽ മെയ്റ്റ് ചെയ്യും. മെയ്റ്റ് ചെയ്യുന്ന കുറച്ച് അഗ്രസീവ് വേലാണ്. മെയ്റ്റിങ് കഴിഞ്ഞ് ഫീമെയിലിനകത്ത് വയറ്റിനകത്ത് എഗ് ഡെവലപ്പ് ആവും. ഡെവലപ്പായി കഴിയുമ്പോൾ അവർ മണ്ണ് കുഴിച്ച് മണ്ണിനകത്താണ് മുട്ടയിട്ട് മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ റെപ്റ്റൈൽസ് പൊതുവെ ചെയ്യുന്ന പോലെ, ആന ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ള രീതിയിലാണ് ഇവർ മുട്ടയിട്ട് വയ്ക്കുന്നത്. കുഞ്ഞുങ്ങൾ മണ്ണിനടിയിൽ കിടന്ന് പ്രകൃതിയിൽ അങ്ങനെയാണ് വിരിയുന്നത്. പക്ഷേ നമ്മൾ ക്യാപ്റ്റിറ്റിയിൽ വളർത്തുന്ന സമയത്ത് നമ്മൾ ഇൻക്യുബേറ്റർ വെച്ചാണ് കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാറുള്ളത്. മാർക്കറ്റ് പ്രൈസ് എങ്ങനെയാണ് ഇപ്പോൾ ഗ്രീൻ ഇഗ്വാനസ്? അതോ കളർ അനുസരിച്ച് പ്രൈസ് വേരി ചെയ്യും? കളർ അനുസരിച്ച് വേരിയേഷൻ ഉണ്ട്. അത് നമ്മുടെ ഇപ്പം മാർക്കറ്റ് പ്രൈസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഓരോ സമയം മാറി മാറിയാണ് വില വരുന്നത്. എന്നിരുന്നാലും ഇപ്പം എക്സോട്ടിക് ആയിട്ടുള്ള എല്ലാ പെറ്റ്സിനും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് വിലയുടെ കാര്യം. ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു 6000 രൂപ മുതൽ 7000 രൂപ വരെയായിരുന്നു കുഞ്ഞിന് വില, ഒരു മാസം പ്രായമൊക്കെ ഉള്ള കുഞ്ഞിന് വില. അതിനുശേഷം ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പം എനിക്ക് തോന്നുന്നൊരു 8000-10000 രൂപ റേഞ്ചിലൊക്കെയാണെന്ന് തോന്നുന്നു കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. ഗ്രീൻ ഇഗ്വാന? ആ, ഗ്രീൻ ഇഗ്വാന. ഗ്രീൻ ഇഗ്വാനയാണ് കേട്ടോ ഏറ്റവും ഡിമാൻഡ് ഉള്ള കളർ. ഏതാ ഏറ്റവും വില കുറഞ്ഞതാണ്? ഗ്രീൻ ഇഗ്വാന. ഏറ്റവും ഡിമാൻഡ് എനിക്ക് തോന്നുന്നു ലൂട്ടിനോ ആണ്, ആൽബിനോ എന്നൊക്കെ പറയുന്ന മഞ്ഞ കളറുള്ള ആൽബിനോ ഇഗ്വാനകളാണ് ഏറ്റവും വില കൂടുതലായിട്ടുള്ളത്. ബ്ലൂ ഉണ്ട്. ഒക്കെ ഇതിൻ്റെ കളർ വേരിയേഷൻസ് ആണ്, ഗ്രീനിൻ്റെ കളർ വേരിയേഷൻസ് ആണ്. റെഡുണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ യെല്ലോയും ഉണ്ട്. അതാണിപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുള്ളത്. ഇതിന് വൈറ്റ് ഒക്കെ ഉണ്ടെന്ന് കേൾക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടു, പക്ഷെ നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഓക്കെ. കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത കേസ് വരുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മെറ്റബോളിക് ബോൺ ഡിസീസ് എന്ന് പറഞ്ഞൊരു അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് വെയിലൊള്ളിക്കാത്ത ഇഗ്വാനകൾക്ക് വരുന്നൊരു അസുഖമാണത്. ഇവരുടെ ബോഡിയിലെ കാൽഷ്യം യൂട്ടിലൈസ് ചെയ്ത് പോവുകയാണ്. ഇവർക്ക് പുറത്ത് ഫുഡിൽ നിന്ന് കാൽഷ്യം ബോഡിയിലേക്ക് വരാത്ത സ്റ്റേജിൽ ഇവരുടെ എല്ലുകൾ വളരെ സോഫ്റ്റ് ആയിട്ട് പോകും. ഇതിൻ്റെ ഫസ്റ്റ് സിംപ്റ്റം ഒക്കെ താടിയിൽ ഇങ്ങനെ ചെറിയ മുഴ പോലെ വരുന്നതൊക്കെയാണ്, താടിയിലോ വിരലുകളിലോ കാണാം. പിന്നീട് അത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിലോ കാൽഷ്യം സപ്ലിമെൻ്റ് കൊടുത്തില്ലെങ്കിലോ വെയിൽ വീണ്ടും കുളിക്കാതിരിക്കുകയാണെങ്കിലോ അത് കൂടി വരികയും കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതാകും. അപ്പം വെയിൽ നിർബന്ധമായിട്ടും കുളിക്കണം, അല്ലെങ്കിൽ UV വെച്ചു കൊടുക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കൂടും പരിസരമൊക്കെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മറ്റു പൂച്ചയോ കാക്കയോ അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇവർക്ക് ത്രെറ്റ് ഉള്ള ആരെയും ഇല്ലാത്ത സേഫായിട്ട് സമാധാനമായിട്ട് ഒരു കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്നൊരു സ്ഥലത്ത് പാർപ്പിക്കും. അത്രയേ ഉള്ളൂ. ഈ ഫുഡിൻ്റെ കൂടെ എന്തെങ്കിലും കോമൺ ആയിട്ട് സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യലുണ്ടോ? ഞാൻ ഇതുവരെ സപ്ലിമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ
എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു മഴക്കാലത്ത് യു വി ബി ബൾബ് ഫ്യൂസ് ആയി പോയ സമയത്ത് എനിക്ക് പുതിയത് ഓർഡർ ചെയ്തിട്ട് കിട്ടാൻ ഒരുപാട് ഡിലേ വന്നു. ആ സമയത്ത് വെയിൽ കിട്ടാത്തതുകൊണ്ടും ഞാനൊരു ഫിലമെന്റ് ബൾബ് കത്തിച്ചു കൊടുത്തേ. അപ്പം കൃത്യമായിട്ട് വെയിലോ അല്ലെങ്കിൽ യു വി റേഡിയേഷൻസ് കിട്ടാത്തതുകൊണ്ട് ഒരു തവണ മെറ്റബോളിക് ബോൺ ഡിസീസിന്റെ സിംറ്റം തുടങ്ങിയിരുന്നു. താടിയിൽ ചെറിയൊരു ബൾജ് പോലെ വന്നു ഫീമെയിൽ ഇഗ്വാനയ്ക്ക്. പക്ഷെ ഞാൻ അവൾക്ക് അപ്പം തന്നെ കാൽഷ്യം സപ്ലിമെന്റ് കൊടുത്തു, ഓർക്കാൻമിൻ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് വെറ്റിനറി ഡോക്ടറുടെ ഡോക്ടർ ടിറ്റു എബ്രഹാമിന്റെ കൺസൾട്ടേഷൻ വഴിയാണ് ഞാൻ ആ മരുന്ന് കൊടുത്തത്. ആ ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് വേഗം തന്നെ മാറി. പിന്നെ ബൾബിട്ട് കൊടുത്തു, ഓക്കെ. ഇതാണ് ഫീമെയിൽ ഇഗ്വാന ബെല്ല, ഇത് മെയിൽ ഇഗ്വാന ബ്രിസ്റ്റോ. അപ്പം ഇവർ ഏകദേശം ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഇഗ്വാനകൾ കണ്ടു തുടങ്ങുന്നത്. അത് പല കാര്യങ്ങളുണ്ട്. ഇപ്പം ഇവരെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടം തന്നെ മനസ്സിലാവും, മെയിൽ ഇഗ്വാനയ്ക്ക് ഈ സ്പൈക്സൊക്കെ മുകളിലുള്ള മുള്ളു പോലുള്ള സ്ട്രക്ചേഴ്സ് വളരെ വലുതാണ്. അതുപോലെ താടിയുടെ താഴെയായിട്ടുള്ള ഡ്യൂ ലാപ്പ് വളരെ വലുതാണ്. അതൊക്കെ മെയിലിൻ്റെ ഫീച്ചേഴ്സാണ്. ഫീമെയിൽ ഇഗ്വാനയ്ക്ക് അത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല. വളരെ ചെറിയ മുള്ളുകളും ചെറിയ ഡ്യൂ ലാപ്പും ആയിരിക്കും. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്, നല്ല വലിയ ഡ്യൂലാപ്പും മെയിലിന് അതുപോലെ ഇരിക്കുന്ന ഫീമെയിൽ ഇഗ്വാനകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ളൊരു മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ തുടയുടെ അടിഭാഗത്തായിട്ട് ഉള്ള ഈ സ്ട്രക്ചേഴ്സാണ്, ഈ സ്ട്രക്ചേഴ്സാണ് മെയിൽ ഇഗ്വാനയുടെ ഫീച്ചർ. ഈ തള്ളിയിരിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. മെയിലിന് മാത്രമാണ് ഇത്രയും പ്രൊട്രൂഡിംഗ് ആയിട്ട് വലിയ രീതിയിൽ പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. ഫീമെയിൽസിന് ഇത് വളരെ ചെറിയ രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ കുത്തുകൾ പോലെ കാണാൻ ഭാഗത്തിനേ ഉണ്ടാവുള്ളൂ. മെയിലിനാണ് ഇത് ഡെവലപ്പായിട്ട് വരുന്നത്. ഇതുകൂടാതെ ഈ സീസൺ ആയി വരുമ്പം ചെറിയ ഇഗ്വാനയ്ക്ക് ഒന്നര വയസ്സ് കഴിയുമ്പോൾ തന്നെ സീസണിൽ ഇവിടെ നിന്നൊരു മ്യൂക്കസ് പോലുള്ള സെക്രീഷൻ മെയിൽ സെക്രീറ്റ് ചെയ്യും. അത് അവൻ്റെ കൂട്ടിനകത്ത് വെച്ചിരിക്കുന്ന ബ്രാഞ്ചിലൊക്കെ അത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഫീമെയിൽസിനാകുമ്പോൾ അങ്ങനത്തെ സ്ട്രക്ചേഴ്സൊന്നും അല്ലെങ്കിൽ അങ്ങനെ സെക്രീഷനൊന്നും ഉണ്ടാവാറില്ല. ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ആയിട്ടാണ് ചില സമയത്ത് വരാറ്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ എന്നെ തിരിച്ചറിയാത്ത പ്രശ്നങ്ങളൊന്നും ഇതുവരെ അവർ കാണിച്ചിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞാൽ എടുക്കും, ഇതുപോലെ തോളത്ത് വെച്ച് അതിൽ ഇതിൽ നടക്കാറും പറമ്പിലൂടെ നടക്കാറൊക്കെയുണ്ട്. എന്നെ തിരിച്ചറിയാത്ത രീതിയിലോ ഒരു പ്രശ്നമില്ല. വളരെ നമ്മളെ തിരിച്ചറിയുന്നുള്ളതാണ് അവരുടെ വ്യത്യാസം. നല്ല കണക്ഷനാണ്. ഇപ്പം ചില സമയത്ത് പുറത്തുനിന്ന് പരിചയമില്ലാത്തവരാരെങ്കിലും വന്ന് തൊടാനൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറാറുണ്ട്. പക്ഷേ നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരും നന്നായിട്ട് അറിയാം, എല്ലാവരുടെ അടുത്തും നല്ല ഫ്രണ്ട്ലിയാണ്, പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയാണ്. വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുമോ? ഞാൻ ഇതുവരെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. ഇവർ ഒരു വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ ഒരു വയസ്സ് വരെ എറണാകുളത്തായിരുന്നു. അവിടെ ഞാൻ ജോലി ചെയ്യുന്നിടത്തായിരുന്നു താമസിപ്പിച്ചിരുന്നത്. ആ സമയത്ത് ഞാൻ രണ്ടു മാസം കൂടുമ്പോഴൊക്കെ അവരെ വീട്ടിലേക്ക് കൊണ്ടുവരികയും തിരിച്ച് എറണാകുളം കൊണ്ടുപോവുകയും ചെയ്യായിരുന്നു. പക്ഷെ ഇത്രയും വളർന്ന ശേഷം ഞാൻ അതിനുശേഷം എങ്ങോട്ടും കൊണ്ടുപോയിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് ഇവർ. ഇപ്പം ഞാൻ ഇവിടെ വീട്ടിലധികം സമയം ഇല്ലാത്തതുകൊണ്ട് അമ്മയാണ് ഇപ്പം ഹാൻഡിൽ ചെയ്യുന്നത്. അമ്മ ഒരു വയസ്സ് ഇവർ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സായപ്പം മുതൽ അമ്മ തന്നെയാണ് രണ്ട് കുഞ്ഞുങ്ങളെ നോക്കി വളർത്തുന്നതും ഇപ്പം ഇത്രയും കാലമായിട്ട് നോക്കുന്നത്. അമ്മ ഹാൻഡിൽ ചെയ്യും, പുറത്തൊക്കെ എടുത്ത് കൊണ്ട് നടക്കും, ഭക്ഷണം കയ്യിൽ എടുത്ത് കൊടുക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കുന്നത്.